Assalamualaikum warahmatullahi wabarakatuh. Hello friends, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടുന്നതും അവരെ വിവാഹം കഴിക്കുന്നതും മറ്റും കാര്യങ്ങളുമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നതും അദ്ദേഹം മക്കയിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു യുവാവായി തീർന്നതും നാം കണ്ടു. പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിന്റെ ചുമതല ഏൽക്കുകയും ചെയ്തു. അങ്ങനെ കച്ചവട സംഘവുമായി സിറിയയിലേക്ക് യാത്ര പുറപ്പെട്ടു. പ്രവാചകനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെയും കച്ചവട സംഘത്തോടൊപ്പം അയച്ചു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സിറിയയിലേക്കുള്ള യാത്രക്കിടയിൽ പുതിയ പുതിയ കച്ചവട സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിരുന്നു. അവസാനം അവർ സിറിയയിലെത്തി. സിറിയയിലെ കച്ചവട സ്ഥലം കണ്ട് പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. അത് മക്കയേക്കാൾ എത്രയോ വലുതായിരുന്നു. പ്രവാചകനും അദ്ദേഹത്തിന്റെ സഹായികളും ചേർന്ന് കച്ചവട സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി അവിടെ നിരത്തി വെച്ചു. അതിനു ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി. അവർക്ക് പ്രവാചകന്റെ പെരുമാറ്റത്തിൽ മതിപ്പ് തോന്നുകയും നബിയുമായി കച്ചവടം ചെയ്യുന്നതിൽ അവർ താല്പര്യം കാണിക്കുകയും ചെയ്തു. ആദ്യ ദിവസം തന്നെ തന്റെ സാധനങ്ങളെല്ലാം വിറ്റു തീർക്കാൻ സാധിച്ചു. അടുത്ത ദിവസം പ്രവാചകൻ ചന്തയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. അവിടെയുള്ള കുറെ സാധനങ്ങൾ വാങ്ങി മക്കയിൽ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ സിറിയയിൽ നിന്നും തിരിച്ചു യാത്രയായി. തിരിച്ചു യാത്ര പുറപ്പെടുമ്പോൾ ഒട്ടകപ്പുറത്ത് നിറയെ പുതിയ കച്ചവട സാധനങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ തിരിച്ച് മക്കയിലെത്തിയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കച്ചവട സാധനങ്ങൾ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തി. കച്ചവട സാധനങ്ങളും കണക്കുകളുമെല്ലാം അവരെ ഏൽപ്പിച്ചു. പ്രവാചകൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ വിശ്വസ്തനായ ആ ജോലിക്കാരനെ വിളിക്കുകയും അയാളോട് പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, അദ്ദേഹം എന്നോടും മറ്റുള്ളവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ് പെരുമാറിയത്. സിറിയയിലെ കച്ചവടക്കാർക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിറ്റു തീർന്നു. ആ കാശുകൊണ്ട് വേറെ സാധനങ്ങൾ വാങ്ങി വിൽക്കുകയും ചെയ്തു. അതോടെ ലാഭം ഇരട്ടിയായി. ജോലിക്കാരന്റെ ഈ വിവരണം കേട്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. പ്രവാചകനോടും അദ്ദേഹത്തിന്റെ കഴിവിലും അവർക്ക് മതിപ്പ് തോന്നി. ഖദീജ ബീവിക്ക് പ്രവാചകനോട് പ്രണയം തോന്നിത്തുടങ്ങി. അവരെക്കാൾ 15 വയസ്സ് ഇളയതായിരുന്നു അദ്ദേഹം. എന്നിട്ടും അവർ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവരുടെ സഹോദരിയെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. താങ്കൾ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? സഹോദരി പ്രവാചകന്റെ അടുത്ത് ചോദിച്ചു. അത് അർത്ഥരഹിതമാണ്, അദ്ദേഹം മറുപടി പറഞ്ഞു. മഹനീയതയും സൗന്ദര്യവുമുള്ള ഒരു ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമോ? അത് ആരാണ്? പ്രവാചകൻ ചോദിച്ചു. അവർ തന്റെ സഹോദരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആശ്ചര്യത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനെങ്ങനെ അവരെ വിവാഹം കഴിക്കും? നഗരത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരെ പോലും നിരസിച്ചവരാണവർ, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ ശ്രദ്ധിച്ചോളാം, സഹോദരി പറഞ്ഞു. അധികം വൈകാതെ തന്നെ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നു. ഈ വിവാഹത്തിലൂടെ അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ ഒരു സ്ത്രീയെയാണ് ഭാര്യയായി ലഭിച്ചത്. അത് അദ്ദേഹത്തിന് ആശ്വാസവും സാന്ത്വനവുമായി. അതിനുശേഷം കുറെ കാലം അദ്ദേഹം സമ്പന്നനായി ജീവിച്ചു. വിവാഹത്തിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ 6 കുട്ടികളെ പ്രസവിച്ചു.
രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും. എന്നാൽ ആൺകുട്ടികളിൽ ഒരാളും ജീവിച്ചിരുന്നില്ല. അവർ ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു. ആൺമക്കളെ നഷ്ടപ്പെട്ടതിൽ അവർ രണ്ടുപേരും വളരെയധികം വിഷമിച്ചു. സൈനബ, റുക്കിയ, ഉമ്മു കുൽസു, ഏറ്റവും ഇളയത് ഫാത്തിമ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ പെൺമക്കൾ. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു. വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും അത് കഅബ ഉൾപ്പെടെ ധാരാളം കെട്ടിടങ്ങളെ തകർക്കുകയും ചെയ്തു. കഅബ തകർന്നത് കണ്ട് ജനങ്ങളെല്ലാവരും വളരെയധികം ദുഃഖിച്ചു. അവർ കഅബയുടെ കേടുപാടുകൾ തീർക്കാൻ തീരുമാനിച്ചു. അതിന് കഅബയുടെ ചുമരുകൾ പൊളിച്ചു നീക്കണമായിരുന്നു. എന്നാൽ കഅബയുടെ ചുമരുകൾ വളരെ ഉറപ്പുള്ളതായിരുന്നു. ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. കഅബയുടെ ഭിത്തികൾ പൊളിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ഒരു ദിവസം ഗോത്രത്തലവനായ വലീദ് ഇബ്നു അലൈഹി അൽ മുബീറ ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് വരികയും ആയുധമെടുത്ത് കഅബയുടെ ഒരു മൂലയിൽ ഇടിക്കാൻ തുടങ്ങി. ഇടിയുടെ ശക്തിയിൽ കഅബയുടെ ഒരു ഭാഗം തകർന്നു വീണു. ഇത് കണ്ട് ആളുകൾ അമ്പരന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതി. അവർ അൽ മുബീറയെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പരുക്കുമേൽക്കാതെ അതിനിടയിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വന്നു. ഇത് കണ്ട് ഗോത്രത്തലവന്മാർ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഗോത്രത്തലവന്മാർ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഓരോരുത്തരായി കല്ലുകൾ ചുമന്നുകൊണ്ടുവന്നു. വലിയ പച്ച കല്ലുകൾ വിരിച്ചതായിരുന്നു കഅബയുടെ തറ. അവർ കഅബയുടെ പുനർനിർമ്മാണം തുടങ്ങി. നിർമ്മാണം നടക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന കല്ല് സ്ഥാപിക്കേണ്ട സമയമായപ്പോൾ ഗോത്രവർഗക്കാർ തമ്മിൽ വഴക്കായി. ഓരോ ഗോത്രക്കാരും ആ കല്ല് ഉയർത്താനുള്ള ബഹുമതി ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി അവർ തമ്മിൽ വഴക്കായി. ആർക്കും ഒരു നല്ല തീരുമാനത്തിലെത്താൻ പറ്റിയില്ല. അവസാനം അവർ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നതിനു ശേഷം പ്രവാചകൻ പറഞ്ഞു, ആ കല്ല് ഒരു വലിയ തുണിയിൽ വെക്കുക. അതിനുശേഷം ആ തുണിയുടെ ഓരോ ഭാഗവും ഓരോ ഗോത്രത്തലവന്മാർ പിടിച്ചുയർത്താൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ എന്നിട്ടവരെ കഅബയിലേക്ക് നയിച്ചു. അവരെല്ലാവരും കൂടെ ചേർന്ന് അത് യഥാസ്ഥാനത്ത് വെച്ചു. ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരും അതിൽ ഭാഗമായി. ഈ തീരുമാനം അവർക്ക് സമ്മതമാവുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുമായിരുന്നു. അബൂ ത്വാലിബ് മോശം അവസ്ഥയിലായിരുന്നപ്പോൾ തന്റെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവാചകൻ കടബാധ്യതകൾ തീർത്തിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനായ അലിയുടെ വിദ്യാഭ്യാസത്തിൽ മുൻകൈയെടുക്കുകയും അവനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ അഹീലിനെ ദത്തെടുക്കുകയും ചെയ്തു. പ്രവാചകൻ തന്റെ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് വളരെയധികം സങ്കടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും തീനെയും എല്ലാം ആരാധിച്ചിരുന്നു. മറ്റു ചിലരാകട്ടെ വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു. ഈ ദൈവങ്ങളുടെ പേരും മഹത്വവും പറഞ്ഞ് ആളുകൾ തമ്മിൽ എപ്പോഴും യുദ്ധവും ആക്രമണവുമായിരുന്നു. ഇപ്പോൾ പ്രവാചകന് 40 വയസ്സ് തികഞ്ഞു. പലപ്പോഴും പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുകയും തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. താൻ ജീവിച്ചിരിക്കാനുള്ള കാരണം എന്താണെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്നുമുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിരന്തരം ആശയക്കുഴപ്പത്തിലാക്കി. അദ്ദേഹം രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാരം കൂട്ടുകയും അദ്ദേഹത്തെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്തു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നാളായി അദ്ദേഹം ഹിറ പർവ്വതത്തിന്റെ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്.